ഏറ്റവും സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാൻ ഞങ്ങൾ മറുപടി പറയും, അത് വിദ്യാർത്ഥി സമൂഹമാണെന്ന്. കാരണം വിദ്യാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരിപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ആലോചിക്കുന്ന ഒരു പേര് മാതൃഭൂമി ന്യൂസ് ചാനൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങൾക്ക് മനസ്സിലാകാനുള്ളൊരു കാരണം ഇൻസ്റ്റഗ്രാമിലൂടെയാണെങ്കിലും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിലും കമൻറ്റുകളായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെയും കോളുകളായിട്ടും ഒക്കെ നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയായിട്ട് നിങ്ങൾ ഈ ഒരു വേദിയെ കാണുന്നു. കെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയത്തിലേക്ക് നേരെ പോവാണ്. പലപ്പോഴും കേരളം ഒരേപോലെ വാഴ്ത്തിപ്പാടുകയും എന്നാൽ വേണ്ട വിധത്തിൽ പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നുകയും ചെയ്യുന്ന വിഭാഗമാണ് നേഴ്സുമാർ. കൊറോണ സമയത്തും പ്രളയ സമയത്തും ഏതൊരു ദുരവസ്ഥ നമ്മുടെ നാട് നേരിടുമ്പോഴും സ്വന്തം കുടുംബം പോലും മറന്ന് ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ മാലാഖമാരായ നേഴ്സിംഗ് സമൂഹം കേരളത്തെയും മലയാളികളെയും കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നേഴ്സുമാരിൽ നിന്നും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, മാലാഖ എന്ന വിളിയല്ല ഞങ്ങൾക്ക് ആവശ്യം, മനുഷ്യൻ എന്ന പരിഗണനയാണ്, അംഗീകാരമാണ്, നല്ല ശമ്പളമാണ്, നല്ല ജീവിത സാഹചര്യങ്ങളാണെന്ന്. ഏതൊരു മനുഷ്യൻ്റെയും ന്യായമായ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും നേഴ്സുമാർക്ക് സാധിച്ചു കൊടുക്കാൻ കേരളത്തിന് സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അഥവാ കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസ് അവരുടെ കുറേ അധികം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആവശ്യങ്ങൾ 100% ന്യായമാണെന്ന് തോന്നി. ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട്, പൂർണ്ണമായും കേരളത്തിൻ്റെ സ്വന്തം നേഴ്സിംഗ് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാനും പരിഹാരം കാണാനും വേണ്ടി ഈ ഒരു വേദി ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇന്ന് കേരളത്തിലെ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലേക്കും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൽ കമൻറ്റുകളായിട്ടും വന്ന മെസ്സേജുകൾക്ക് ഒരു കൈയും കണക്കുമില്ല. ഇത്രയധികം പ്രശ്നങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് കേരളത്തിൽ നേരിടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. ഇതാ ഇപ്പോഴും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വേദിയിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ പരമാവധി മെസ്സേജുകൾ നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. നമ്മൾ ഏറ്റവും ആദ്യത്തെ അതിഥിയിലേക്ക് പോവുകയാണ്. അമീൻ നൗഷാദാണ് നമ്മളോട് ചേരുന്നത്, കേൾക്കാം. ഹലോ അമീൻ, നമസ്കാരം. നമസ്കാരം, എന്തു ബ്രോ? അപ്പൊ ആദ്യം നമുക്ക് അമീൻ ഒന്ന് പരിചയപ്പെടുത്താം. അമീൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഏതാണ്, അതുപോലെ നാട് എവിടെയാണ്? എന്റെ പേര് അമീൻ നൗഷാദ്. ഞാനിവിടെ KUHS-ന്റെ അണ്ടറിലുള്ള ഒരു സ്വകാര്യ കോളേജിലാണ് പഠിക്കുന്നത്. ഫോർത്ത് ഇയർ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. നാട് ഈരാറ്റുപേട്ടയാണ്. ഇന്നലെ കേരളത്തിലെ നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത ഒരാളാണ് അമീൻ. അപ്പോൾ അമീന് പറയാനുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒരു ബാച്ചും കൂടെ, ഒരു ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളോട് പാസ് ഔട്ടാനുള്ള ഒരു ഫൈനൽ ഇയർ ബാച്ച് ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ SME പഠിക്കുന്ന 2016-20 ബാച്ചാണ് അവര്. അവരുടെ എക്സാമിന്റെ കാര്യം ഇതുവരെ ഒരു തീരുമാനം ആകാതെ നിൽക്കുകയാണ്. 2020 പാസ് ഔട്ട് ആണ്ട ബാച്ച് ഇപ്പോൾ 2021 ഏപ്രിലായിട്ടും അവരുടെ ഫൈനൽ ഇയർ എക്സാമിന്റെ ഡേറ്റ് വരികയോ അവരുടെ ഒരു ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യുകയോ പോലും ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ആ കുട്ടികളുള്ളത്. ഇപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ കുറച്ച് കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോ എക്സാം എഴുതി കഴിഞ്ഞ് അവരുടെ ഇവാലുവേഷന്റെ കാര്യങ്ങളും കൂടെ വന്ന് ഇവാലുവേഷനും കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ എത്ര നാൾ, ഈ 21-ലോ 22-ലോ വരെ നീണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ആ കുട്ടികളുള്ളത്. അപ്പോൾ പരമാവധി അവരുടെ ആ ഒരു എക്സാമിന്റെ ടൈം ടേബിള് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുക, അവരുടെ എക്സാം പെട്ടെന്ന് തന്നെ നടത്തുക. ഇടയ്ക്ക് കൊറോണ വന്നു എങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മാനിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി നല്ലൊരു നടപടി എടുക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അധികൃതർ, യൂണിവേഴ്സിറ്റി അധികൃതർ, അതുപോലെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് എന്താണ് പറയാനുള്ളത്, ഏത് തരത്തിലുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പരീക്ഷകൾ നടത്തുക. ഈ കേരളത്തിന് പുറത്തുള്ളതാണെങ്കിലും ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലെയും നഴ്സിംഗ് കോളേജുകളിലെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. അവിടെയുള്ള കുട്ടികളെല്ലാം ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിലായിട്ട് വർക്ക് ചെയ്യാൻ ഇപ്പോൾ കയറുന്നുണ്ട്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ കൊറോണ പൊങ്ങി വന്നിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാലും കുട്ടികളുടെ സമയം ഈ എക്സാം മാറ്റിവെച്ചുകൊണ്ട് ഇനിയും കളയരുത്. MG യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ടൈം ടേബിളും കാര്യങ്ങളെല്ലാം പെട്ടെന്നാക്കുക, ഇവാലുവേഷൻ പെട്ടെന്നാക്കുക, കുട്ടികളുടെ റിസൾട്ട് പെട്ടെന്നാക്കുക, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ കൊറോണ സമയമാണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നമ്മുടെ നാടിന് നൽകിയ ആളുകളാണ്, ഒരുപാട് ആദരവ് തോന്നുന്ന ആളുകളാണ് നിങ്ങൾ നേഴ്സിംഗ് സമൂഹം. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ വർക്കിലോട്? ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അവർ പേഷ്യന്റ് കെയറിനെക്കാളും കൂടുതൽ ചെയ്യുന്നത് എഴുതി 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 അവരുടെ ആ ഒരു സമയം മൊത്തം കളയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടിയോട് ചോദിക്കുക, ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെയുള്ള കുട്ടികളിൽ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒന്നായിരിക്കും ഇത്. സിറിഞ്ച് പിടിച്ച് തഴമ്പിക്കേണ്ട കൈകള് ഇപ്പോ പേന പിടിച്ച് തഴമ്പിച്ച അവസ്ഥയിലാണ് ഇപ്പം കേരളത്തിലുള്ള ഓരോ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും അവസ്ഥ. അതാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വർക്ക് ലോഡിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം അത് തന്നെയാണ്. താങ്ക് യു അമീൻ. അമീൻ ഇപ്പൊ സംസാരിച്ചത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇനി പഠനം തീർത്തിട്ട് ഇറങ്ങാൻ ബാക്കിയുള്ള BSc നേഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരുടെ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുക, ഒരു ജോലി നേടുക, സമ്പാദിക്കുക, കുടുംബം നോക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ 2016 കയറി 2020 ഇറങ്ങേണ്ട ഒരു ബാച്ച് കൊറോണ കാരണം അവർക്ക് കുറേ നാളുകൾ നഷ്ടപ്പെട്ടു. കൊറോണ നമ്മൾ ആരും കൊണ്ടുവന്നതല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് വിദ്യാർത്ഥികൾ ആരും MG യൂണിവേഴ്സിറ്റിയെ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിനുശേഷം പരീക്ഷ ഇത്രയധികം താമസിപ്പിക്കുന്നു, ടൈം ടേബിൾ പോലും വന്നിട്ടില്ല, ഇനി അതിൻ്റെ വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ വിദ്യാർത്ഥികളുടെ സമയം ഇങ്ങനെ ഒരു വർഷം കൂടി നീട്ടിപ്പോകുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് MG യൂണിവേഴ്സിറ്റി അധികൃതർ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിന് ഉറപ്പായും ഒരു പരിഹാരം കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ നേരെ അടുത്ത അതിഥിയിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് ജിഷയാണ്. കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. കുറേ അധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്തായാലും അതെന്താണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഹലോ ജിഷ, നമസ്കാരം. നമസ്കാരം. ജിഷ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണെന്നറിയാം, കൂടുതൽ ഒന്ന് പരിചയപ്പെടുത്താവോ? എവിടെയാണ് പഠിക്കുന്നത്, നാട് എവിടെയാണ്? എന്റെ പേര് ജിഷ, ഞാൻ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗിലെ ഫോർത്ത് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോ വീട്ടിലാണ്, വീട് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ നേരിടുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ അറിയിക്കാനുണ്ടെന്ന് ജിഷ പറഞ്ഞിരുന്നു. അത് ഈ കാണുന്ന പ്രേക്ഷകർ എല്ലാവരോടുമായിട്ട് ജിഷയ്ക്ക് പറയാം. ഞാൻ കുഹാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ നവംബർ 16 ഞാൻ കൊറോണ പോസിറ്റീവ് ആയത് കാരണം എനിക്ക് നവംബർ 18 നടന്ന എന്റെ എക്സാം എഴുതാൻ പറ്റിയില്ല. നവംബർ 21 കൊറോണ പോസിറ്റീവ് ആയവർക്ക് എക്സാം എഴുതാം എന്നുള്ളൊരു ഓർഡർ വന്നു. അപ്പം എക്സാമിന് ശേഷമാണ് ഓർഡർ വന്നത്. നവംബർ 3 മുതലേ ഞങ്ങളുടെ എല്ലാ എക്സാമും നടന്നു വരികയായിരുന്നു. അപ്പൊ അതിനിടയിൽ തന്നെ കൊറോണ പോസിറ്റീവായും അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം ഒത്തിരി പേർക്ക് എക്സാം എഴുതാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. ഇപ്പൊ നമ്മൾ പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വന്ന് പെട്ടുപോവുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഒരു അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ 80% താഴെ വരുവാണെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ കഴിയില്ല. ജാനുവരിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു കൊറോണ വന്നവർക്ക് എക്സാം എഴുതാമെന്ന്. പക്ഷെ അത് തിയറി എക്സാം എഴുതിയിട്ട് പ്രാക്ടിക്കൽ എഴുതാൻ കഴിയാത്തവർക്കാണ് അങ്ങനെ ഒരു അവസരം കുഹാസ് നൽകിയത്. തിയറി എഴുതാൻ പറ്റാതെ പോയവർക്ക് പിന്നീട് ഒരു അവസരം നൽകിയില്ല. ഇപ്പോ 2016 പഠിക്കാൻ കയറിയിട്ട് 2020 ഇറങ്ങേണ്ട ആളുകളാണ്. നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വിദ്യാഭ്യാസ ലോണുകളൊക്കെ എടുത്തിട്ടായിരിക്കാം ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ തിരിച്ചടവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ 2021-22 അങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ പ്രശ്നമാകുന്നില്ലേ? ഉറപ്പായിട്ടും അത് മാറുന്നുണ്ട്. ഞങ്ങള് 2016 ബാച്ചാണ്. 2016 മുതൽ 2020 വരെയാണ് ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണായിട്ട് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പം 14% പലിശയാണ് ഓരോ ബാങ്കുകാരും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഇപ്പൊ റെഗുലർ ആയാലും സപ്ലിമെന്ററി സ്റ്റുഡൻസ് ആയാലും 6 മാസമായിട്ട് ലാഗായിരിക്കുവാണ്. ഈ വരുന്ന ഏപ്രിലില് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റിയാൽ 6 മാസം എന്നുള്ളൊരു നഷ്ടം മാത്രമേ സപ്ലിമെന്ററി സ്റ്റുഡൻസിനും വരുന്നുള്ളൂ. ഈ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് 1 വർഷം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. 1 വർഷം മാത്രമാണ് ബാങ്കുകാരും നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈം കൊറോണ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലി സാധ്യതയും എല്ലാം കുറയുകയും ചെയ്യും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി അധികൃതരോട് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ന്യായമായ അവകാശങ്ങൾ എന്തൊക്കെയാണ്? 1 വർഷം എന്നുള്ള ഒരു കണക്കാകാതെ ഉടനെ തന്നെ ഞങ്ങൾക്ക് എക്സാം എല്ലാം കംപ്ലീറ്റ് ആക്കാനും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കാനും, ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എടുത്തവർക്ക് അതൊക്കെയും വേഗത്തിൽ തന്നെ അത് അടച്ചു തീർക്കാനൊക്കെയും കഴിയും. അപ്പം യൂണിവേഴ്സിറ്റിയോടുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെയും ഈ ഒരു എക്സാമിൽ അറ്റൻഡ് ചെയ്യിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ജിഷ, താങ്ക് യു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മാലാഖമാരെന്ന് വിളിക്കുന്ന കേരളത്തിലെ നേഴ്സുമാരാകാൻ വേണ്ടി പഠിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസ് നേരിടുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ്. പക്ഷേ ഇപ്പോൾ കേട്ടതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഇനി ഒരു ബ്രേക്കിന് ശേഷം നമ്മളോട് സംസാരിക്കാനായിട്ട് കുറച്ചധികം ആളുകൾ ചേരുന്നുണ്ട്. അതുപോലെ കുറച്ചധികം മെസ്സേജുകൾ ഞാൻ വായിക്കുകയും ചെയ്യാം. ചെറിയൊരു ബ്രേക്ക്.
എല്ലാ പ്രേക്ഷകർക്കും വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കും പറയാനുണ്ട്. കേരളത്തിലെ നേഴ്സിംഗ് സ്റ്റുഡൻസ് നേരിടുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വേദിയിൽ അവർ നേരിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോവാം. നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വന്ന കുറച്ച് മെസ്സേജുകളെയാണെന്ന് വായിക്കാം. കാർത്തിക് പറഞ്ഞിരിക്കുന്നത്, മാലാഖമാർ എന്ന് വാഴ്ത്തുന്നത് കേട്ട് ഒരിക്കലും ഞങ്ങൾ അതിൽ ആത്മനിർവൃതി കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം, ആവശ്യം കനക്കുമ്പോഴാണ് ഈ വാഴ്ത്തിപ്പാട്ടെന്നും അത് കഴിഞ്ഞാൽ താഴ്ത്തിക്കെട്ടാണെന്നും. കേരളത്തിലെ പ്രമുഖ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ രണ്ട് നീതി രണ്ട് ന്യായം. ഈ അനീതിക്കെതിരെ ഇന്ന് നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കും. പ്രതികരിക്കുക ഈ ഇരട്ടത്താപ്പിനെതിരെ. അതുപോലെ നിയാൽ പറഞ്ഞിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ കീഴിലുള്ള നേഴ്സിംഗ് കോളേജുകളെക്കുറിച്ചും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരുപാട് പറയാനുണ്ടാവും ഓരോ വിദ്യാർത്ഥിക്കും. പണിഷ്മെൻ്റ്, മെൻ്റൽ ഹരാസ്മെൻ്റ്, ടോർച്ചറിങ്, റാഗിങ്, മെൻ്റൽ പ്രഷർ, കോളേജ് ഫീ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് സേവ് ചേഞ്ച് നേഴ്സിംഗ് സിസ്റ്റം. ഏതൊരു പ്രശ്നം വന്നാലും നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഈ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ പറയുന്ന ഈ ആരോപണങ്ങൾ വെറുതെ മുങ്ങിക്കളയാനുള്ളതല്ല, മുങ്ങിപ്പോവാനുള്ളതുമല്ല. ഇതിനൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുണ്ട് വേദി ഇന്ന് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. അടുത്ത അതിഥിയിലേക്ക് നമ്മൾ പോവാണ്. അബ്ദുൽ സമദാണ് നമ്മളോട് ചേരുന്നത്. സമദിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഹലോ സമദ്, നമസ്കാരം. നമസ്കാരം. സമദിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താവോ? എന്താണ് പഠിക്കുന്നത്, എവിടെയാണ് സ്ഥലം? ഞാൻ കേരള യൂണിവേഴ്സിറ്റി, കേരള ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ബി എസ് സി നേഴ്സിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ പഠിക്കുന്നത് കാസർഗോഡ് മാലിക് ദിനാർ കോളേജിലാണ്. എൻ്റെ വീട് വടകരയാണ്. ഇപ്പോൾ സമദ് ഗുഹാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ സ്റ്റുഡൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഇന്ന് ഞങ്ങൾക്ക് വന്നതും ഇതേ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ പല ആളുകളും പറഞ്ഞത് ബിഫാം സ്റ്റുഡൻസിനും നേഴ്സിംഗ് സ്റ്റുഡൻസിനും ഒരു ഇരട്ട നീതിയാണ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്താണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം? അതായത് ഞങ്ങൾ 2016 നേഴ്സിംഗ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്. 2020 ആഗസ്റ്റിൽ കോഴ്സ് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടി ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളാണ് നമ്മളിപ്പോൾ നാലാം വർഷത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ. അപ്പോൾ ഈ കൊറോണൻ്റെ ഇഷ്യൂ കാരണം ഏകദേശം 6 ഇപ്പോൾ തന്നെ ഡിലേ ആയി. കാരണം ആഗസ്റ്റിൽ നടക്കേണ്ട എക്സാം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അതേ സ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന എക്സാമിൻ്റെ വേറൊരു ഇഷ്യൂ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാ വിഷയവും ക്ലിയർ ആയവർക്ക് മാത്രമാണ് ഫോർത്ത് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത് എലിജിബിലിറ്റി. അപ്പോൾ തേർഡ് ഇയർ വരെ ഉള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു സപ്ലൈ ഉള്ളവർക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം വീണ്ടും ഏകദേശം 6 അങ്ങനെ സപ്ലൈ ഉള്ള വിദ്യാർത്ഥികൾക്ക് 6 പിന്നെയും ഡിലേ ആവുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെറ്റർ കൊടുത്തു. അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതായതോടെ നമ്മൾ കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ഒരു മുതിർന്ന വക്കീൽ മിസ്റ്റർ അഡ്വക്കേറ്റ് എം പി ശ്രീകൃഷ്ണ മുഖേന നമ്മൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ കോടതി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു, എക്സാം എഴുതിക്കണമെന്ന് യൂണിവേഴ്സിറ്റിനോട് പറഞ്ഞു. ആ ഓർഡർ കൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു. പക്ഷേ എങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു തീരുമാനം ഇതുവരെ എടുത്തില്ല. ഇതേ കാരണത്താൽ തന്നെയാണ് ബിഫാം സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയെ സമീപിച്ചത്. പക്ഷേ എങ്കിൽ യൂണിവേഴ്സിറ്റി അവർക്കൊരു അനുകൂല നടപടി എടുക്കാത്ത കാരണത്താൽ അവരും കോടതിയെ സമീപിക്കുകയുണ്ടായി. കോടതി അവർക്ക് എക്സാം എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ ന്യായമായിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റിയോട് ഏത് തരത്തിലുള്ള ഒരു സമീപനം നിങ്ങളോട് അവർ കാണിക്കണമെന്നാണ്? ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത് ബിഫാം സ്റ്റുഡൻസിനെ എഴുതിച്ച അതേമാതിരി ഞങ്ങളെയും എക്സാം എഴുതിക്കണം. 80% ആളുകൾക്കും ഒന്നോ രണ്ടോ വിഷയത്തിൽ മാത്രമാണ് സപ്ലിമെൻ്ററി ഉള്ളത്. അപ്പോൾ ഇനി വരുന്ന ഫോർത്ത് ഇയർ എക്സാം കഴിഞ്ഞ ഉടനെയുള്ള തേർഡ് ഇയർ എക്സാമിലോ അതോ സെക്കൻഡ് ഇയറോ അതോ ഫസ്റ്റ് ഇയറോ എക്സാമുകളിൽ നമുക്കത് ക്ലിയർ ചെയ്ത് എടുക്കാൻ സാധിച്ചേക്കും. പക്ഷെങ്കിൽ എന്നാലും നമുക്ക് ഫോർത്ത് ഇയർ എക്സാം എഴുതണമെങ്കിൽ വീണ്ടും 6 കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ഉള്ളവർക്ക് എക്സാം എഴുതാൻ കഴിയില്ല എന്ന ഒരു റൂള് തൽക്കാലത്തേക്കൊന്ന് റിലാക്സ് ചെയ്ത് തരികയാണെങ്കിൽ അത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. താങ്ക് യു സമദ്. ഇപ്പോൾ സമദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2016 കോഴ്സിന് അറ്റൻഡ് ചെയ്ത് 2020 പാസ് ഔട്ട് ആകേണ്ട വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി കൊറോണ കാരണം അവിടെ 6 നഷ്ടപ്പെട്ടു. പിന്നെ ഈ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 3 ഒരു സപ്ലിയെങ്കിലുള്ള ആൾക്ക് ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു
പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആറ് മാസം കൂടി സപ്ലിമെന്ററി ബാക്കിയുള്ള ആളുകൾക്ക് നഷ്ടപ്പെടുകയും അങ്ങനെ ഒരു വർഷത്തോളം ഗ്യാപ്പ് വരികയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ന്യായമാണ് അവരുടെ ആവശ്യവും തോന്നുന്ന തരത്തിലുള്ളൊരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അധികൃതർ ഇതിൽ അവർക്കൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് കോടതി വിധിയുടെ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അതുമാത്രമല്ല ബിഫാം സ്റ്റുഡൻസിന് ഓൾറെഡി ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ആവശ്യം യൂണിവേഴ്സിറ്റി അധികൃതർ തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കുകയും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഷിൻഡു ഞങ്ങൾക്ക് അയച്ച ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. സപ്ലിമെന്ററി സ്റ്റുഡൻസിന് എക്സാം എഴുതാനുള്ള അവസരം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചോട്ടെ, എന്നാൽ പോലും എക്സാം എഴുതിക്കില്ലെന്ന് പറയുന്നത് കഷ്ടമാണ്. അതും കൊറോണയായിട്ട് ലാഗ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. ഇതേ ആവശ്യം ബിഫാമുകാർ ചോദിച്ചപ്പോൾ നടത്തി കൊടുക്കാമെങ്കിൽ, അവരെ എക്സാം എഴുതാൻ അനുവദിച്ചെങ്കിൽ, എന്തുകൊണ്ട് നേഴ്സിംഗ് സ്റ്റുഡൻസിനോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു? ഞങ്ങളെ മാത്രം എന്തിന് അവഗണിക്കുന്നു? യൂണിവേഴ്സിറ്റി ഞങ്ങളോട് കാണിക്കുന്ന ഈ നിലപാട് വേദന ഉണ്ടാക്കുന്നതാണ്. സേവ് അവർ സപ്ലിമെന്ററി സ്റ്റുഡൻസ്. ഉറപ്പായിട്ടും ഇത് യൂണിവേഴ്സിറ്റി ശ്രദ്ധിച്ചേ മതിയാകൂ. യൂണിവേഴ്സിറ്റി ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. വിദ്യാർത്ഥികളോട് മറുപടി പറഞ്ഞേ മതിയാകൂ. ചെറിയൊരു ബ്രേക്കിംഗ് ശേഷം നമുക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ആഗ്നസ് മുഫീദ് എന്നൊരാൾ ഞങ്ങൾക്ക് അയച്ചൊരു മെസ്സേജ് വായിക്കാം. ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി അനുഭവിക്കുന്ന പീഡനങ്ങൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല, അവഗണനകളുടെ ഒരു കൂമ്പാരമാണ്. ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി എന്നതിനേക്കാൾ ചേരുന്നത് ഒരു അടിമ എന്ന വാക്കാവും. കാരണം ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി എപ്പോഴും ആ കോളേജിൻ്റെയും ഹോസ്പിറ്റൽ അതോറിറ്റിയുടെയും അടിമയാണ്. അവിടെ ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു. ആ സ്റ്റുഡൻറ് പീരീഡിൽ തേടുന്നതിനേക്കാൾ ഡ്യൂട്ടി ഞങ്ങൾക്കിട്ട് ഞങ്ങളെ മുതലെടുക്കാറുണ്ട്. ഇത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അറിയിച്ചാൽ അവർ പറയും കോളേജ് അതോറിറ്റിക്ക് ഒരുപാട് ഹോൾഡ് ഉണ്ട്, അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇടപെടില്ല എന്നാണ് അവരുടെ നിലപാട്. 12 hours clinics, ദെൻ നെക്സ്റ്റ് 12 hours continuous class ഇട്ട് പിള്ളേരെ വളരെയേറെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന തരത്തിൽ കോളേജ് അതോറിറ്റി ചെയ്യാറുണ്ട്. ഇതൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി സമീപിച്ചാൽ അതിൻ്റെ പ്രൈം അതോറിറ്റി കോളേജും പിന്നെ മാനേജ്മെൻറ്റുമാണെന്ന് പറഞ്ഞ് അവരങ്ങ് കൈയൊഴിയും. ലാസ്റ്റ് നടന്ന തേർഡ് ഇയർ സപ്ലി എക്സാം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി. അതുപോലെ വളരെയേറെ പ്രയാസം അനുഭവിച്ചാണ് ആ എക്സാം എഴുതിയത്. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, ഫാർമസി സ്റ്റുഡൻസ് എക്സാം എഴുതുന്നു, ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഒരു അവഗണിച്ച വിദ്യാർത്ഥി സമൂഹമാണ് ഞങ്ങളുടേത്. ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള അവസാന വാചകം തിരുത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾക്കും പറയാനുണ്ട് വേദി. നിങ്ങളുടെ കൂടെ ചോദിക്കാനും ഉണ്ടാവും, പറയാനും ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം. അത് അവസാനിക്കുന്നവർ ഞങ്ങളുണ്ടാവും. അടുത്ത അതിഥിയിലേക്ക് പോവാണ്. അജ്മൽ റഷീദാണ് നമ്മളോട് ചേരുന്നത്, കേൾക്കാം. ഹലോ അജ്മൽ, നമസ്കാരം. നമസ്കാരം അന്തു ബ്രോ. അജ്മൽ ബ്രോ, പഠിക്കുന്ന കാര്യങ്ങള്, നാട്, അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് അജ്മൽ റഷീദ്. ഞാന് കേരള ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലെ ഫൈനൽ ഇയർ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എന്റെ നാട് പാലക്കാടാണ്. അപ്പോൾ നിങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അജ്മൽ ബ്രോ ഇപ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിൽ വന്നിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞോളൂ. കുഹാസിന്റെ അണ്ടറിൽ നമുക്കിപ്പോ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നാണ്. നമ്മളിപ്പോ ഒരു ഞാൻ ഇപ്പൊ സപ്ലി എക്സാമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്. നമ്മളൊരു കോർട്ട് ഓർഡർ വാങ്ങിച്ചു, അതിൽ നമുക്കൊരു അനുകൂലമായിട്ടുള്ള വിധിയോ കാര്യങ്ങളോ ഒരു ഓർഡർ പോലും, കോർട്ട് 2 hours സമയം കൊടുത്ത് ആ 2 hours സമയം കഴിഞ്ഞതിന് ശേഷം പോലും നമുക്കൊരു വിധി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളെ സപ്ലി എക്സാം കൊറോണന്റെ ഇടയിൽ ആകെ ഒരു ടെൻഷനിലും നമുക്ക് കമ്പൈൻ സ്റ്റഡി പോലും ചെയ്യാൻ പറ്റാണ്ട് എഴുതിയ എക്സാമാണ് സപ്ലി. ആ സപ്ലി എക്സാമിന് പോലും ഞങ്ങൾ പീഡിയാട്രിക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എക്സാം എഴുതി എല്ലാവരും കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ആ പേപ്പർ ചോർന്നു. ഈ ചോർന്ന എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്നോ അല്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അത് ചോർന്നതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി റൂൾ ആണെന്ന് പറഞ്ഞ് ആ പേപ്പർ മാറ്റുകയും, കാരണം അത് നല്ലൊരു എളുപ്പമുള്ള എക്സാം ആയിരുന്നു, പീഡിയാട്രിക് എക്സാം ആയിരുന്നു. ആ എക്സാമിന്റെ പേപ്പർ വരെ പോയി ഞങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും എഴുതണം എന്നുള്ളൊരു ഓർഡർ വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സൈക്യാട്രിക് എക്സാമും പല എക്സാമും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ എക്സാം, ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ എക്സാമും കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത, കാരണം ആ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻക്വയറീസ് നടത്തുമ്പോഴും യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ടുള്ള അവിടുത്തെ എടുക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വരാണ്ട് അവിടേക്ക് കണക്ട് ചെയ്യും. അവിടേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇത്ര നേരമായിട്ടും ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്താലും ഫോൺ പോലും കണക്റ്റാവാത്ത സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരിക, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങൾ ഒരു എന്താ ഫ്യൂച്ചറാണ് വലുത് എന്ന് പറഞ്ഞ് ഒരു പരിഗണന തരിക, ഒരു മാനസിക പരിഗണനയാണ് നമ്മൾ എന്നും യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയുടെ അനുമതി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനല്ലായിരുന്നോ ആദ്യം നിങ്ങൾ അറിയിക്കേണ്ടത്? അവിടെ നിന്ന് നിങ്ങൾ അറിയിച്ചിരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയോ?
നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെ ഇതിൽ ഇപ്പൊ അറിഞ്ഞിട്ടും കൂടിയില്ല. അവരെ നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഇപ്പൊ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കുഹാസിന് അങ്ങനെ ഓർഡർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ കോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഓർഡർ പോയിട്ടുണ്ടോ, അത് കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ, അത് അവർ എന്തുകൊണ്ട് വിലയിരുത്തുന്നില്ല. നമ്മൾ മെയിൽ വരെ അയച്ചു, സ്റ്റുഡൻസ് ബൾക്കായിട്ട് മെയിൽ അയക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു റിപ്ലൈ പോലും ഇത്ര ദിവസം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയണം. നമ്മളെ എക്സാം എഴുതാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഞങ്ങളെ പാസ്സാക്കി വിടണമെന്ന് ഒരിക്കലും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയോട് പറയുന്നില്ല. നമ്മളെ ഒരു അപേക്ഷയാണ് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി ഈ ഒരു എക്സാം ഞങ്ങൾക്ക് എഴുതാനുള്ള അനുവാദം എങ്ങനെങ്കിലും ഞങ്ങൾക്ക് നൽകണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു ചിന്ത വേണ്ട. എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങൾക്കും പറയാനുണ്ട് വേദി ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അതെ അതെ, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഈ പ്രോഗ്രാം ഏകദേശം എല്ലാ ടൈമിലും ഞാൻ പല പ്രോഗ്രാം വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസരിക്കുക. സ്റ്റുഡൻസിന് മാത്രമല്ല, സൊസൈറ്റിക്ക് വരെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അധികാരികളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാമിലൂടെ വളരെ നമുക്ക് സാധിക്കുന്നുണ്ട്, എല്ലാ കാര്യം എത്തിക്കാനും അതിനുള്ള പരിഹാരം കാണാനും. താങ്ക് യു അജ്മൽ. അപ്പൊ ഇന്ന് നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഇത്രയധികം പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരാരും പരീക്ഷ ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടി ഇവിടെ വന്നവരല്ല, പരീക്ഷ എഴുതാൻ സമ്മതിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഓരോ ദിവസം പോലും വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പൊ തന്നെ 6 മാസം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി 6 മാസം കൂടി നഷ്ടപ്പെട്ടാൽ 1 വർഷം അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണമെന്നും മാനുഷിക പരിഗണനകളും വിദ്യാർത്ഥികളുടെ നഷ്ടപ്പെടുന്ന തൊഴിൽ സാധ്യതകളും കണക്കിലെടുത്ത് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2021 നടക്കാനിരിക്കുന്ന 4ാം വർഷ റെഗുലർ പരീക്ഷകൾ സപ്ലിമെന്ററി ഉള്ള വിദ്യാർത്ഥികൾക്ക് കൂടെ എഴുതുവാനുള്ള അവസരം നൽകണമെന്നുമാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. അത് ന്യായമാണ്. അതുപോലെ തന്നെ ലോൺ തിരിച്ചടവുകൾ ഉൾപ്പെടെ മുടങ്ങിക്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഉറപ്പായിട്ട് ഇവരുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുക. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴും ഇനി പഠിച്ചിറങ്ങാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടൈം ടേബിൾ പോലും വന്നിട്ടില്ല എന്ന് പറയുന്നു. ആ കാര്യങ്ങളും ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെയും പ്രോ വൈസ് ചാൻസലറെയും ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. വളരെ മാന്യമായിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കോടതിയെ ഇവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയുടെ ഇനി വരും ദിവസങ്ങളിലുള്ള വിധി അനുസരിച്ചിട്ട് ന്യായമായ തീരുമാനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതരുമായിട്ട് ഒന്നുകൂടി സംസാരിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുക, പരസ്പരം രണ്ട് കൂട്ടരും ഒത്തുതീർപ്പുകൾ നടത്തിക്കൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇതുവരെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല എന്നറിയുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് കുറച്ചുകൂടി സ്പീഡപ്പ് ആവുമെന്നും വിചാരിക്കുന്നു. ഞങ്ങൾക്കും പറയാനുണ്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും കൂടി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളോടൊപ്പം നമ്മൾ ഇവിടെ തന്നെ വീണ്ടും കാണും. അടുത്തായിട്ട് സൂപ്പർ പ്രൈം ടൈം ആണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.